ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചെന്നൈയിലുള്ള മാത്യു സാറിൻ്റെ മാതൃകാ കൃഷിത്തോട്ടമാണ്. ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 3 സെൻറ്റ് വീടുള്ള ഒരു ടെറസിലാണ് ഈ മാതൃകാ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് മാത്യു സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. മൈ നെയിം ഈസ് കിരൺ ദീപു, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ്. മാത്യു സാറിൻ്റെ ഈ കൃഷിത്തോട്ടം ഓരോ മലയാളിയും, അല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഓരോ മലയാളിയും, നമ്മുടെ നാട്ടിലുള്ള ഓരോ മലയാളിയും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. കാരണം ഈ തോട്ടം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് അടുക്കള മാലിന്യങ്ങളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടു നോക്കാം, അടുക്കള മാലിന്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ ഇവിടെ വിളയിച്ചിരിക്കുന്ന എല്ലാ വളവും അത് അടുക്കള മാലിന്യങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റായിട്ടുള്ള കുപ്പികളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും വെള്ളം നിറച്ചിരിക്കുന്ന അത്തരം വെള്ളം നിറച്ചിരിക്കുന്ന ബോട്ടിൽസ് ആണെങ്കിലും അതെല്ലാം റീയൂസ് ചെയ്തിരിക്കുകയാണ്. റീയൂസബിൾ ആയിട്ടാണ് ഈ കൃഷിത്തോട്ടം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെന്നൈയിലുള്ള മലയാളികൾ ഇതൊരു തീർച്ചയായും ഒരു മാതൃകാ പാഠമായിരിക്കണം. നല്ല മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ് എത്രത്തോളം വിഷമയമാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാനും പച്ചക്കറികൾ വിളയിക്കാനും ഈ ഒരു വീഡിയോ ഒരു പ്രയോജനമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു വെറൈറ്റി തുളസിയാണ്. ഇതിൻ്റെ സീഡ് സബ്ജാ സീഡ് എന്ന് പറയും. ഇതിൻ്റെ സീഡ് കല്യാണത്തിനോ ബാക്കിയുള്ളതിനോ നമ്മൾ പലരും യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചോറ് പോലെ വികസിക്കുകയും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉള്ളതായ നമുക്കൊരു പാനീയം കിട്ടും. അതുപോലെ ഇത് പനിക്കൂർഗെന്ന് പറയും. ഇത് ചളിക്കും കഫത്തിനും എല്ലാം ഉത്തമമാണ്. അതുപോലൊരു വെറൈറ്റിയാണ് ഇത് കരിന്തുളസി. ഇതും പനിക്കും ചളിക്കും ബാക്കിയുള്ള എല്ലാ ദഹനത്തിനെല്ലാം നല്ലതാണ്. അതുപോലെ നമ്മൾ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഇതാണ് പുല്ലാണ്, നാട്ടിൽ കറുകപ്പുല്ലെന്ന് പറയും. ഇത് ഉത്തമമായ ഒരു പാനീയമുണ്ടാക്കാം, കോഫി ഉണ്ടാക്കുമ്പോൾ അതിനകത്തിടാം. ശരീരത്തിന് വളരെ ആരോഗ്യകരമാണ്. ഷുഗർ പേ, ഇത് ഈ ചെടിയുടെ പേരാണ് ഇൻസുലിൻ പ്ലാന്റ്, പ്രമേഹം എന്ന് പറയും. ഇത് പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഒരു മരുന്നാണ്. പച്ചയ്ക്കും തിന്നാം, കഷായം കോഫി ഉണ്ടാക്കി കുടിക്കാം. ഇത് നമ്മൾ നിത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, വേപ്പ്, ആര്യവേപ്പ്. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ദിവസേന ഞാൻ അതിൻ്റെ ഇല പറിച്ച് കഴിക്കാറുണ്ട്. അതെ അതെ, ദിവസേന കഴിക്കാറുണ്ട്. ഈ ബോക്സ് കാണാം, ബാത്ത് ടപ്പാണിത്. ഈ കാണുന്ന ബാത്ത് ടപ്പാണ്. ഇപ്പോൾ അതിനകത്ത് കാരി ബാഗ് വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു 20 ദിവസത്തേക്ക് മുമ്പ് ഇതിനകത്ത് ഫുള്ളാണ് വന്നിട്ട് കായ്കറി തോട്ടം തന്നെയായിരുന്നു. ഒരു മാസം ഇതിപ്പം റീപ്ലാന്റ് ചെയ്യാം. അടുത്ത ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി മണ്ണ് ഫില്ല് ചെയ്ത് ചാണകം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത്. ഗ്രീൻ ടീക്കകത്ത് ഈ പുതിനായും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മഞ്ഞൾ, മഞ്ഞളിൻ്റെ ഇല യൂസ് ചെയ്താൽ ആ മഞ്ഞളിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. അതെല്ലാ ദിവസവും ഈ ഗ്രീൻ ടീക്കകത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കരിവ, അതായത് ഇത് ഒരു സൈസ് തുളസിയാണ്. ഇതിൻ്റെ പേര് പെപ്പർമെൻറ്റ്. ഇത് നമ്മൾ വായിട്ട് ചവച്ചു കഴിഞ്ഞാൽ വായിലെ നാറ്റം പോവും, പെപ്പറിൻ്റെ എരിയുണ്ട്. ഇത് എല്ലാ വീട്ടിലും വളർത്താവുന്നതാണ്. അതുപോലെ വെറ്റില, ഈ വെറ്റില വന്നിട്ട് ഗ്രീൻ ടീക്കകത്ത് ഒരു വെറ്റില, ഒരു ടീക്കകത്ത് 2-4 ഗ്ലാസ് ടീ ഇടുമ്പോൾ ഈ ബാക്കി ഐറ്റത്തിലൂടെ ഒരു വെറ്റില ഇടും. കറ്റാർ വാഴ, ഇത് ഇതിൻ്റെ 1 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഞാൻ ഇതിൻ്റെ ഇല ചീകിയെടുത്ത് അതിൻ്റെ ജെല്ലെടുത്ത് എൻ്റെ സലാഡ് ഇത് പൊട്ടും, സലാഡ് പോലും കഴിക്കും. ഇതിനകത്ത് തൈരിട്ട്, അതും നല്ലതൊരു മെഡിസിനാണത്, കറ്റാർ വാഴ. ഇന്നത്തെ ലോകത്ത്, കേരളത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ, അത്യധികം പേർക്ക് ക്യാൻസറിന് എഫക്റ്റ് ആകും. ഈ ചെടിയുടെ പൂവും ഇലയും ക്യാൻസറിന് അത്യുത്തമമാണ്. എന്താണ് ഇതിൻ്റെ പേരെന്താണ്? നിത്യകല്യാണി, തമിഴിൽ പറഞ്ഞ നിത്യകല്യാണി. നാട്ടിലതിന് ശബ്ദം അറിയുന്ന വേറെ പല ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ഇതിൻ്റെ പേര് നിത്യകല്യാണിയാണ്. കാരണം നിത്യകല്യാണം വെച്ചാൽ എപ്പോഴും ചെറുപ്പമായിരിക്കും എന്നുള്ളതാണ്. പ്രമേഹരോഗത്തിനും അത്യുത്തമം. അതെ, ആയുർവേദം പ്രമേഹത്തിന് അത്യുത്തമമാണിത്. പ്രമേഹമുള്ളവർ ഇതിൻ്റെ 2 പൂവും 2 ഇലയും വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ 400 ഉള്ളവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് 300 രൂപ വരും. ആഴ്ചയിലോ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടി കഴിക്കരുത്. കാരണം അത് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആവും, വളരെ ഡൗൺ ആവും.
പാവയ്ക്ക ഇത് പാവയ്ക്കയുടെ സീസൺ കഴിഞ്ഞു. ഇതിപ്പോൾ പിഴാനുള്ളതാണ്. ഒരു മാസം മുമ്പ് നമുക്ക് രണ്ട് മാസം കൊണ്ട് ഇത് രണ്ട് മാസം മുതൽ ഇതിൻ്റെ കായ് പറിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോൾ ഫൈനൽ പിഴുത് കളയാറുന്ന സമയമാണ്. അതെ, അന്നേരം ആ സമയത്ത് ഇവിടെ വന്നാൽ നമുക്ക് വെളിച്ചം സൂര്യവെളിച്ചം കിട്ടത്തില്ല. നമുക്ക് ഇവിടെ വന്നാൽ ഉച്ചയ്ക്ക് വന്നാൽ തന്നെ നമുക്ക് സൂര്യൻ്റെ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല. അത്രയ്ക്ക് ചെടി പടർന്ന് കിടക്കും. പറയുന്നത് ഇപ്പോൾ ഇനിയും വന്നിട്ട് മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാമേ റീപ്ലാന്റ് ചെയ്തേ കൊത്തുള്ളൂ. ഇനി കൃഷി വരത്തില്ല. ഇനി രണ്ട് മൂന്ന് മാസത്തേക്ക് കത്രി വെയിൽ എന്താ അഗ്നി നക്ഷത്രം വരുന്നുള്ളൂ. ആ സമയത്തേക്ക് ഇനിയും ഒരു കൃഷിയും ഇവിടെ വരത്തില്ല. ശീര ബാക്കിയുള്ളതൊക്കെ വരും. ഇതാണ് മാതളം. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ ഒരു മൂന്ന് മാസം ഒരു മാസം മുമ്പ് എല്ലാം പറിച്ചതാണ്. ഇത് കിട്ടത്തിട്ട് ഒരു 10-20-15 കാലം വിളവെളുപ്പ് കഴിഞ്ഞാണ്. അതിന് ശേഷം ഉണ്ടായതാണിത്. ഇത് ഒരു സൈസ് കാഴ്ചയ്ക്കുള്ളൊരു ചെടിയാണ്. അത് ആക്ച്വലി ഇത് ഒരു മെഡിസിനാണ്. ചില മുറിവുകൾക്കും ബാക്കിയുള്ളവരും ചില പ്രത്യേക അസുഖങ്ങൾക്ക് ഇതിൻ്റെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിസിനാണിത്. ഓക്കെ, ഇത് ഒരു ചെറിയ ചീരയാണല്ലേ? അതെ, ഇത് വെള്ളച്ചീര. ഇത് വന്നിട്ട് ഒരു ഒരു 6 ഹൈറ്റ് വരെ വരും. വലിയ ചീരയാണ്. അവിടെ വരെ ഹൈറ്റ് വരും. ആ നിൽക്കുന്നത് കരിയ കാന്താരി. ഈ കാണുന്നത് കപ്പലണ്ടി. ആ കാണുന്നത് ആ പടത്ത് കിടക്കുന്ന കപ്പലണ്ടി. താഴെ കിടക്കുന്ന കപ്പലണ്ടി അത് മുല്ല. ഇത് വന്നിട്ട് മറുതാണി. എന്താണ് മറുതാണി? മറുതാണി കയ്യ മൈലാഞ്ചി. ഓ, മൈലാഞ്ചി മൈലാഞ്ചി. ഇതൊക്കെ ഇത് സൈസ് വെറ്റിലയാണ്. കൃഷ്ണ വെറ്റില എന്ന് പറയും. ഇതിൻ്റെ ഇലയുടെ ഇലയ്ക്ക് ഇത്രയും വലിപ്പം വരത്തുള്ളൂ. മറ്റു വെറ്റിലേക്കാൾ ഇതിന് എരിവ് കൂടുതലായിരിക്കും. കാരണം ഈ കാണുന്നില്ലേ ഈ ബോക്സ് മാതിരി കെട്ടിയിരിക്കുന്നത് കാണാം. ഈ ബോക്സിനകത്ത് ഒരു 5 മീനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന ചെടി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ചെടിയെല്ലാം എല്ലാം കഴിഞ്ഞു. റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര മാലിന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലല്ല 4 മാലിന്യം നമുക്ക് ഇവിടെ കുഴിച്ചിടാം. അല്ല, കുഴിച്ചിട്ട് കാണാം. വാഴ വാഴ ഇതാണ്. വാഴയാണ് ഇത്. ഞാലിപ്പൂ എന്ന് പറയും വാഴ. ഇതിൻ്റെ ഇല നമുക്ക് ആവശ്യമുള്ള കിട്ടുകയും ചെയ്യും. വർഷത്തിൽ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷത്തിന് 2-3 കൊല ഒരു മൂട്ടിൽ നിന്ന് വരും. നമ്മുടെ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള അത് എസ്പെഷ്യലി നീ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാഴപ്പഴം മാർക്കറ്റ് വാങ്ങിക്കുന്ന ടേസ്റ്റ് കൂളാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ആ കെമിക്കൽ വളങ്ങളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകത തന്നെയാണ്. വാഴ മാത്രമല്ല, നമുക്കുണ്ടാകുന്ന തക്കാളി ആയാലും ശരി, വെജിറ്റബിൾ ആയാലും ശരി, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിളിനേക്കാളും രുചി കൂടുതലും. രുചിയല്ല, അതോടൊപ്പം ഗുണമാണ്. ഗുണം തീർച്ചയായിട്ടും ഉണ്ട്. ഗുണം തീർച്ചയായിട്ടും ഉണ്ട്. അത് പറയണ്ട. കാരണം മാർക്കറ്റിൽ വാങ്ങിക്കുന്ന തക്കാളി ആയാലും ശരി, ഓരോ വെജിറ്റബിളും മാരകമായ വിഷം സ്പ്രേ ചെയ്താണ് വരുന്നത്. ഈവൻ കരുവേപ്പില പോലും വിഷമടിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കൂടുതലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ സുഹൃത്തുക്കൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്? എങ്ങനെയാണ് ഇത് കൃഷി ചെയ്തത്? നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ഇതാണ്. പക്ഷെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്കൊരു ഫാബ്രിക്കേഷൻ ബിസിനസ് ഉണ്ട്. അത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ വരുന്ന ക്ലൈൻറ്റ് വരുന്നവരെല്ലാം കാണാൻ വരും. ആ സമയത്ത് അവർക്ക് ആ സീസൺ അനുസരിച്ച് ഉള്ളതിൻ്റെ ഒരു വീതം അവർക്കും കൊടുക്കും. നമ്മുടെ ഇതിനകത്ത് തോട്ടത്തിൽ തന്നെ വിളയിച്ചതാണ്? അതെ, നമ്മുടെ തോട്ടത്തിലാണ് ഇത്. ഇതെല്ലാം നമ്മുടെ തോട്ടത്തിൽ. അതെ, എല്ലാം നമ്മുടെ തോട്ടത്തിലാണ്. അല്ലയോ, ആക്ച്വലി ഇതിനെ ഒരു വളവും ഇട്ടില്ല. നമ്മൾ നട്ടതല്ലാതെ, നട്ട് കിച്ചൺ വേസ്റ്റും ബാക്കി ഇട്ടതല്ലാതെ, ചപ്പും ചവറും ഇട്ടതല്ലാതെ, ഇതിനകത്തൊരു ചാണകം പോലും ഇട്ടതല്ല. പക്ഷേങ്കിൽ ഇപ്പോൾ 2 മുമ്പ് എനിക്ക് ചാണകം കുറച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ചെന്നൈ സിറ്റി ചാണകം കിട്ടാനേ വലിയ പാട്. ചാണകം കൂടെ കുറച്ച് ഇടാമെങ്കിൽ നല്ല ഹീറ്റ് വരും. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വണ്ടിക്കാരും ബാക്കിയുള്ള വാങ്ങിക്കുന്ന പായ്ക്ക് രുചി കുറവ്. പക്ഷേ ഇതിന് എസ്പെഷ്യലി ഇവിടെ ഉണ്ടാക്കുന്ന ആ ഉണ്ടാകുന്ന ഓമയ്ക്കായി നല്ല മധുരമായിരിക്കും. ലിവറിൻ്റെ കിഴാനെല്ലി. അതെ അതെ, ലിവറിന് ഏത് അസുഖം ഉണ്ടെങ്കിലും ഇതിലൊരു ഒരു പിടി ഇല പറിച്ച് അരച്ച് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ലിവറിലുള്ള എല്ലാ അസുഖങ്ങളും 1 കുടിച്ചാൽ മതി. ഇത് നമ്മുടെ നടുകല്ല, ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഓരോ ചെട്ടിയിലും ബാക്കി ചെടികൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ വിത്ത് വീണ് തന്നെ കിളിക്കും. വീണ്ടും നമ്മൾ ആ ചെടി ഒരു 2 ഒന്നര മാസം റീപ്ലാന്റ് ചെയ്യും. ആ സമയത്ത് അതിനകത്ത് കിട്ടുന്ന ഈ ഒരു ചെടി പോലും കളയത്തില്ല. അതാത് ദിവസം ഇത് അരച്ച് കുടിക്കുന്നത്. ആക്ച്വലി ചെന്നൈ സിറ്റിയിൽ ഒരു നഗരത്തിലെ വലിയ മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പ്രയാസമാണ്. പക്ഷേങ്കിൽ ബഡ് തൈകൾ ഇവിടെ നമുക്കധികം കിട്ടുന്നില്ല. കേരളത്തിലെ മാവ്, പ്ലാവ്, അതുപോലുള്ള ബഡ് തൈകൾ കിട്ടുന്നുണ്ട്.
ചെറിയ തൈയിൽ അങ്ങനെയുള്ള കിട്ടിയാൽ, പക്ഷെ ഇവിടെ കിട്ടാൻ പ്രയാസമാണ്, അങ്ങനെയുള്ളത് കിട്ടിയാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വരും. അതിന് ശുശ്രൂഷ വലിയ മരം, അത് വന്നിട്ട് ഒരടി രണ്ടടി അല്ലെങ്കിൽ പത്തടി ഉയരത്തിലേ നമുക്ക് ഇഷ്ടം പോലെ കായ് കിട്ടും. ഇപ്പം ഇതൊക്കെ ഈ മരങ്ങൾ, ഈ മരത്തിൻ്റെ വലിപ്പം നോക്കാം, ഈ മരം ഇതിൻ്റെ കായ് നോക്കും, ഇവിടെ നോക്ക്, ഇത്രയും വലിപ്പം ഈ മൈ സൈസ് മരം വരും. ഇതൊരു ബോക്സ് കിട്ടിയാൽ ഒരു 15 അടി ഉയരം വന്നാലും നമുക്ക് പ്രശ്നമില്ല, താങ്ങി അത് താങ്ങിക്കൊള്ളു. അടുക്കള വേസ്റ്റാണ് ഇതിൻ്റെ വളം, അല്ലാതെ ഒരു രാസവളം, അത് ഇവിടെ രാസവളം കിട്ടാനില്ല. മെട്രോ നഗരം ഇവിടെ രാസവളം കിട്ടി, പോറൂർ സിറ്റി ഔട്ട് ഓഫ് സിറ്റി പോണം, കൃഷിക്കാർ ഉള്ളിടത്ത് പോയിങ്ങനെ കിട്ടുന്നു. ഇത് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇതൊരു പ്രയോജനമാണ് കണക്കുകൂട്ടുന്നത്. ഇല്ല, നമ്മള് ഈ ആയിര ചപ്പും ചവറും അഴുകിക്കഴിഞ്ഞാല് അത് പക്ക കമ്പോസ്റ്റ് ആയിട്ട് മാറി. കാരണം സിറ്റി ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് ഒരു വലിയ ഡബ്ബയിട്ട് അതാ ദിവസം കിച്ചൺ വേസ്റ്റ് ഇട്ട് അങ്ങനെ ഒരു 3 മാസം ഇട്ടതിന് ശേഷം ആട്ട് മറിച്ച് വെച്ചിട്ട് അത് പ്രോസസ്സ് പൗഡറായിട്ട് വന്നിട്ട് അത് ജൈവവളമായിട്ട് മാറും. പക്ഷേ അതിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഓരോ ദിവസം കൊണ്ടുവരുന്ന അതിൻ്റെ സ്മെല്ല് വരും. ഇതിപ്പോൾ ഈ ഒരു ബോക്സ് മരുന്ന് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ലിൻ്റെ പ്രശ്നമേ ഇല്ല. നേരെ വരിക, എവിടെ സ്ഥലം കിട്ടുന്ന അവിടെ പള്ള കുഴി കുഴിക്കുക, അതിനകത്ത് മീനായാലും ശരി, ഞണ്ടുവിൻ്റെ ആയാലും ശരി, കൊഞ്ചിൻ്റെ ആയാലും ശരി, എന്തായാലും ശരി, ഇതിനകത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കുഴിച്ചിട്ട് തിരിച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു കാക്ക പോലും നോണ്ടത്തില്ല. അത് അതിൻ്റെ എഫക്ട് വിത്തിന് ഒരു 15 ദിവസം കൊണ്ട് ആ ചെടികൾ അന്നേരം കാണാം. ഓക്കെ ഓക്കെ. 3 പൂക്കളുണ്ട്, ഈ പൂക്കൾ ഞാൻ കഴിക്കും. ചെമ്പരത്തി പൂ കഴിക്കാം, ഡെയിലി കഴിക്കും. ഇവിടെ ഉണ്ട് ചെമ്പരത്തി പൂത്താൽ ഇതാ ഇങ്ങനെ കഴിക്കും, ഇതാ ഇങ്ങനെ പറിക്കും, പറിച്ചിട്ട് അങ്ങനെ വിഴുങ്ങും. ഓക്കെ ഓക്കെ. ഡെയിലി കഴിക്കും, ചെമ്പരത്തി പൂ കഴിക്കും, വേപ്പില കഴിക്കും, അതുപോലെ പിന്നെ ഈ നിത്യകല്യാണയുടെ പൂവ് ഡെയിലി ഒരു 10 എണ്ണം കഴിക്കും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മലയാളികൾ ഇത്രത്തോളം ബോധവാന്മാരാണ്? കാരണം മലയാളി സമൂഹത്തിൽ നമുക്ക് അണ്ണാനഗറ കില്ലാനഗറ ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ 6 മണിക്ക് വാക്കിങ് പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. പക്ഷേ നമ്മുടെ ജീവിതചര്യ തന്നെ മാറ്റിയെങ്കിൽ മാത്രമേ ആഹാരത്തിലും ദിനചര്യയിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ രോഗത്തിൽ നമുക്ക് മുക്തമാകാം. ചെടികള് വിവിധ തരമായ റോസയുണ്ട്, ബട്ടൺ റോസുണ്ട്, ഇത് ബാംഗ്ലൂർ റോസുണ്ട്, അതിൽ വെള്ള റോസുണ്ട്, ഇത് നന്ദിയാർ വട്ടം, ഇത് പൂവങ്കോയുടെ ഉണ്ടല്ലോ, അതിൻ്റെ പേര് കോഴിപ്പൂവ്, ഇത് ഓർക്കിഡാണ്. അതായത് ഓർക്കിഡ്? അതെ. സൂപ്പർ. ഒരു ദിവസം ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ ജ്യൂസ് കുടിക്കും, നട്ടുച്ച് ഇതുപോലെ നല്ല വെയിൽ വരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. അവർ വെട്ടിക്കളഞ്ഞ കരിമ്പിൻ്റെ മണ്ട ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് അവർ 4 എണ്ണം എടുത്തുകൊണ്ട് വന്നു, അതും നട്ടു. അത് കിട്ടത്തിട്ട് ഞാൻ 6-7 വർഷം അന്ന് മുതൽ അത് ഓരോ വർഷവും നമുക്ക് ആവശ്യമുള്ള കരിമ്പ് കിട്ടുന്നുണ്ട്. ചെന്നൈയിലെ ക്ലൈമറ്റിൽ ബീട്രൂട്ട് നല്ലപോലെ വരും, ക്യാരറ്റ് കുറച്ച് പ്രയാസമാണ്. ഈ വർഷം ഒരുപാടുണ്ട്, ആ ഒരുപാട് വരും. ഈ വർഷം നമ്മൾ ബീട്രൂട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട്, ഇത് ബീട്രൂട്ട് പരീക്ഷണ, കാരണം അതിൻ്റെ വിത്താണ് യൂസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ വിത്ത് കിട്ടാത്തതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ടോപ്പ് 1 ഇഞ്ച് നിങ്ങളത് കട്ട് ചെയ്തിട്ട് നട്ടതാണിത്. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ബീട്രൂട്ട് കട്ട് ചെയ്ത് നട്ടാലും വരും വിത്തില്ലാതെ. ഇതിൻ്റെ എല്ലാം വിത്ത് വേണം, ഏതാണ് മുള്ളങ്കിക്കെല്ലാം വിത്ത് വേണം. ഈവൻ ഉള്ളിയും നമുക്ക് വളർത്താം, അതിൻ്റെ വിത്ത് കിട്ടണം. ഉള്ളിക്ക് അതിൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉള്ളി ഇവിടെ വളർത്താം, അതിനൊന്നും ഇല്ല. പക്ഷേ അതിൻ്റെ വിത്ത് കിട്ടാൻ പ്രയാസമാണ്, ഇവിടെ കിട്ടുന്നില്ല. ചെന്നൈ സിറ്റിയിൽ അതിന് വിത്തില്ല. ഫ്യൂച്ചർ എനിക്കിപ്പം ഈ വരുന്ന മാസങ്ങളിൽ ചൂടാണ്, ചൂട് കൂടുകയാണ്. അപ്പോൾ ഈ പാവലും നിൽക്കുന്ന പാവലും പടവലും എല്ലാം പിഴുത് കളഞ്ഞിട്ട് അതിനകത്ത് എള്ള് നടണമെന്നുള്ള ധാരണയുണ്ട്. ഇല്ല, എള്ളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിലും പൈസ നല്ല എള്ളിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് മറ്റു പച്ചക്കറികൾ കായ്കറികൾ വരത്തില്ല. ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നട്ടാലും വരത്തില്ല. ഇല വരുമെന്നല്ലാതെ നമുക്ക് അതിൻ്റെ പടവലമോ പാവലോ ഒന്നും വരത്തില്ല, കായ് വരത്തില്ല. ആ ചൂട് കൊണ്ട് ഉണങ്ങിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എള്ള് കൃഷി ചെയ്യുന്നത് വെയിൽ സമയത്താണ്. എത്രമാത്രം വെയിലുണ്ടോ അത്രയും എള്ളിന് നല്ലതാണ്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് എള്ളാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ ചങ്കു പുഷ്പം ഇത് ഞാൻ കഴിക്കാറുണ്ട് ഡെയിലി. ഓക്കെ ഓക്കെ. ഇതാണ് പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് കൃഷി ചെയ്യാന്നുള്ളതാണ്, നമുക്ക് എന്ത് കിട്ടിയാലും അതിനകത്ത് കൃഷി ചെയ്യാം.
അല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നതിലൊന്നും ആദ്യം പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, അവിടെ എവിടെ കിട്ടുന്നത് കളക്ട് ചെയ്തതാണ്. കാരണം നമ്മൾ പച്ചക്കറിയൊന്നും വാങ്ങിച്ച് വിൽക്കുന്നില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരുപാട് ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ പഴയ ഡാമേജ് ആയ പെട്ടി പൂട്ട് പൂട്ടാത്ത പെട്ടി ഉണ്ടെങ്കിൽ അത് രണ്ടായിട്ട് കയറി അതിനകത്ത് ചെടി ഇടാം. ഉണ്ട് ഹെൽമെറ്റ് ഗ്രൈൻഡറിൻ്റെ, അത് ഗ്രൈൻഡർ കേടായപ്പോൾ അതിൻ്റെ ബോഡി. ഇതെല്ലാം വാട്ടർ ക്യാൻ, വേസ്റ്റ് ആവുന്ന വാട്ടർ ക്യാൻ, ഡാമേജ് ആവുന്ന വാട്ടർ ക്യാൻ ആണ്. ഇതെല്ലാം വാട്ടർ ക്യാൻ ആണ്. ഈ കാണുന്നുണ്ട് അതിൻ്റെ മറ്റേ ക്യാൻ ടോപ്പ്, ഈ ക്യാൻ്റെ മേളിൽ വെക്കുന്ന ഇതാണ്. അത് ഡാമേജ് ആകുമ്പോൾ നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. ഒന്നും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട. ആ കാണുന്നത് രമ്പെന്ന് പറയും ആ ചെടി. രമ്പ, രമ്പ അത് നമ്മൾ ഇറച്ചിയോ ഇല്ലെങ്കിൽ കായ്കറി ഇട്ടിട്ട് ഇറച്ചിയുടെ സ്മെല്ല് വരണമെന്ന രീതിയിൽ ഉണ്ടാക്കില്ല. ഉരുളക്കിഴങ്ങിട്ട് ഉരുളക്കിഴങ്ങും ബാക്കിയെല്ലാം കൂട്ട് നമ്മൾ ഇതുണ്ടാക്കില്ലയോ ഇറച്ചിക്ക് പകരം കറി. അപ്പം അത് അതിൻ്റെ ഒരില ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചിയുടെ മൺ സ്മെല്ല് വരും. ഒരില ഇട്ടാൽ മതി. ചിക്കൻ ആയാലും ശരി മട്ടൻ ആയാലും ശരി ബീഫ് ആയാലും ശരി ഉണ്ടാക്കുമ്പോൾ അതിന് ഒരില ഇടുകയും ഇറച്ചിക്ക് ഇറച്ചിക്കൂട്ടിൻ്റെ കൂടെ വൈകിട്ടിയാൽ മതി. എന്നിട്ട് ഇല എടുത്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ സ്മെല്ല് വന്നിട്ട് എൻ്റെ ഫ്ലോറിൽ വരും. മത്തൻ ഇതിപ്പം നട്ടിട്ട് ഒരു ഒരു പതിനഞ്ച് ഇരുപത് ദിവസമേ ഉള്ളൂ. പടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു മാസം ആകുമ്പോൾ കായ് പിടിക്കും നിറയെ. ഇത് മത്തൻ ഇതാണ്ട് അങ്ങനെ പടന്ന് ഇങ്ങനെ അവൻ ഏതിലേക്ക് പോകുന്നു അതിൻ്റെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കും. എന്താണ് നമുക്ക് ചാണകമാണത്? ഇത് ചാണകമാണ്. ഈ വർഷമാണ് കിട്ടിയത്. ഒരു മൂന്ന് മാസം മുമ്പ് ചൂളപ്പട്ടിയിൽ നിന്ന് തന്നെ ഒരാളെ വീട്ടിൽ ചോദിച്ചെന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ ചാണകമാണ്. എനിക്കൊന്ന് ഫാമിലിയെ കുറിച്ചൊക്കെയാണ് മാത്യു സാർ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണ് ഫാമിലിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം? അതിനെ കുറിച്ച് എനിക്ക് രണ്ടാണ് മക്കൾ. മൂത്ത മകൻ വിവാഹിതനാണ്, അവന് രണ്ട് മക്കളുണ്ട്. ഭാര്യയുടെ പേര് ജിത്തു റേച്ചൽ. ഓക്കെ, അവരൊക്കെ ഇവിടെ വരാനുണ്ടോ? അവർ വരാനുണ്ട്. കഴിഞ്ഞ ഒരു വൺ വീക്ക് ബാക്ക് ഇവിടെ വരികയും വന്നിട്ട് അവർ ഓടി വന്നിട്ട് എൻ്റെ ടെറസിലോട്ടാണ്. ടെറസ് ഞങ്ങളെ കണ്ടില്ല. ഇപ്പോൾ സാറെന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇപ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു എം ഡി സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഇതാ ഈ ഏരിയയും നാണ്ട ഒരു കൃഷിത്തോട്ടമായിരിക്കും എന്നാണ്, ഈ അടുത്ത തവണ വരുമ്പോൾ ഈ ഏരിയയും ഒരു കൃഷിത്തോട്ടമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ഹാങ്ങിങ് ഗാർഡൻ. ഓക്കെ, ഇതൊരു ഹാങ്ങിങ് ഗാർഡൻ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇതിൻ്റെ ഒരു സാധ്യത, ഇപ്പോൾ ഈ ഒരു ഓരോ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും ഇപ്പോൾ ഉള്ള സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണെന്നുള്ള ഒരുപാട് സാധ്യതകളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താലേ നമ്മൾ ഈ ഞങ്ങളെ പോണക്കുള്ള ആളുകൾക്കും വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും മാത്യു സാറിന് ഉള്ള ആളുകൾക്കും കൂടുതൽ പ്രയോജനമാകും. Peace.